നമസ്കാരം. നാടിന്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുണ്യപ്രവൃത്തിയുടെ വാർത്തയാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. മാധ്യമവും താരസംഘടനയായ അമ്മയും യൂണിമണിയും ചേർന്ന് കേരളത്തിലെ 52 കലാകാരന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക്, സ്പോർട്സ് താരങ്ങൾക്കായിട്ടുള്ളവര്, അവർക്ക് കിടക്കാനൊരിടമില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതാണ് അക്ഷര വീട്. അത് 52 അക്ഷരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കുണ്ട്രയിൽ ഇപ്പം നെടുമ്പനയിൽ ഇന്ന് അതിൻ്റെ 16-ാമത്തെ വീട് കൊടുത്തു. അത് കൊടുത്തത് നമ്മളെ കവിയും സാഹിത്യകാരനും അധ്യാപകനും ഒക്കെ ആയിരുന്ന അപ്പുമുട്ടറയ്ക്കാണ്. ആ വീടും വീടിൻ്റെ താക്കോൽ കൈമാറ്റവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് പ്രധാനമായി കൊടുക്കുന്നത്. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. സ്വർണ്ണവില ഗ്രാമിന് 6,760 രൂപ, പവന് 54,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ട്ര. നാളെ ജൂലൈ 13, നാളെ അന്തർദേശീയ പാറ ദിനമാണ്. ലോകത്തിലാദ്യമായി ടെലഗ്രാഫ് സന്ദേശം വാഷിംഗ്ടണിൽ നിന്ന് ബോട്ടിമോറിലേക്ക് അയച്ച ദിവസവും കൂടിയാണ്. നിരൂപകനും ചിന്തകനും നാടകകൃത്തുമായിരുന്ന CJ തോമസ് വെല്ലൂരിൽ അന്തരിച്ച ദിവസമാണ്. വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിച്ച കോത്താരി കമ്മീഷൻ നിലയിൽ വന്നതും നാളെയാണ്. ബംഗാളി നോവലിസ്റ്റും ജ്ഞാനപീഠം നേടിയ ആദ്യ വനിതയുമായ ആശാപൂർണ ദേവി ചരമദിനം നാളെയാണ്. സമാധാന നോബൽ ജേതാവ് ചൈനീസ് മനുഷ്യാവകാശ പ്രവർത്തകൻ ലിയു സിയ വോബോ ചരമദിനം നാളെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ മട്ടംഗം സർബൻ നിലയിൽ വന്ന ദിവസവും നാളെ ജൂലൈ 13. ഇനി നമുക്ക് അന്തർദേശീയ പാറ ദിനത്തെ കുറിച്ചറിയാം. വീടുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാറ അല്ലെങ്കിൽ കരിങ്കല്ല്, റോക്ക് നമുക്ക് പരിചിതമാണ്. ആധുനിക ജീവിതത്തിന്റെ മൂലക്കല്ലാണെന്ന പാറകൾ. പാറകളുടെ പേരിൽ ഒരു സംഗീത വിഭാഗം തന്നെയുണ്ട്, റോക്ക്. മൂന്ന് തരം പാറകളെ കുറിച്ച് നമുക്കിന്നറിയാം. ധാതുക്കളുടെയോ ജൈവവസ്തുക്കളുടെയോ ശേഖരം അല്ലെങ്കിൽ നിക്ഷേപം വഴി രൂപപ്പെടുന്ന പാറകളുടെ തരം, അവശിഷ്ടം പാറകൾ. ഈ ധാതു ജൈവപദാർത്ഥങ്ങളെ മൊത്തത്തിൽ അവശിഷ്ടം എന്ന് വിളിക്കുന്നു. ധാതു അവശിഷ്ടങ്ങൾ സാധാരണയായി പഴയ പാറകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനവുമാണ്. ഓർഗാനിക് അവശിഷ്ടങ്ങൾ വരുന്നത് കടൽ ജീവികളുടെ ഷെല്ലുകൾ അല്ലെങ്കിൽ സസ്യപദാർത്ഥങ്ങൾ പോലെയുള്ള ജൈവസ്രോതസ്സുകളിൽ നിന്നാണ്. രണ്ടു തരം അവശിഷ്ട പാറകളുണ്ട്, ക്ലാസിക്കൽ, കാർബണേറ്റ്. ക്ലാസിക് പാറകളിൽ അവശിഷ്ടങ്ങൾ നദികളിലൂടെയും മറ്റ് ജലപാതകളിലൂടെയും കൊണ്ടുപോകുന്നു. പക്ഷേ കാറ്റ്, ഐസ് അല്ലെങ്കിൽ ബഹുജന ചലനം വഴിയും കൊണ്ടുപോകാം. കാലക്രമേണ അത് തടാകം പോലെ എവിടെയെങ്കിലും അടിഞ്ഞുകൂടുന്ന കല്ലിൽ നിക്ഷേപിക്കും. കാർബണേറ്റ് പാറകളിൽ ഷെല്ലിടൽ അല്ലെങ്കിൽ ശുദ്ധജലജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന കാൽസ്യം സമ്പുഷ്ടമായ ഓജായി ജൈവ അവശിഷ്ടം രൂപപ്പെടുന്നു. കാലക്രമേണ അവശിഷ്ടം അടിഞ്ഞുകൂടുമ്പോൾ ചിതയുടെ അടിഭാഗത്തെ അവശിഷ്ടം ചുരുങ്ങുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുള്ള മർദ്ദം വിവിധ രാസപ്രവർത്തനങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. സിമെന്റേഷൻ, ഡയജനിസിസ് എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന പ്രക്രിയകൾ പാറ ഒരുമിച്ച് പറ്റി നിൽക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ അവശിഷ്ടപാറ പിറന്നു. അവശിഷ്ടപാറകളുടെ ഉദാഹരണങ്ങൾ ഇവയാണ്: ഷെൽ, മണൽക്കല്ല്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്. രണ്ടാമത്തെ തരം പാറ രൂപാന്തരമാണ്, മെറ്റമോർഫോസിസം എന്നറിയപ്പെടുന്നു. ഒരു പ്രക്രിയയാൽ മാറ്റിമറിക്കപ്പെടുന്ന മറ്റ് പാറകളിൽ നിന്ന് ഒരു രൂപാന്തരണ ശില രൂപപ്പെടുന്നു. കാലക്രമേണ പുതിയ പാറകൾക്ക് മുകളിൽ ചേരുന്നു. കാലക്രമേണ പാറകൾ ചൂടുപിടിക്കുന്നു, കാരണം ഭൂമിക്കടിയിലേക്ക് ആഴത്തിൽ പോകുന്നു. മർദ്ദം വർദ്ധിക്കുകയും രാസഭൗതിക മാറ്റങ്ങൾ സംഭവിക്കുകയും പാറ വീണ്ടും ക്രിസ്റ്റലൈസ് ചെയ്യുകയും പുതിയതും കഠിനവുമായ ഒരു പാറ രൂപപ്പെടുകയും ചെയ്യുന്നു. ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങുമ്പോൾ ചില പ്രദേശങ്ങൾ, വലിയ ഞെരിങ്ങൾ കംപ്രഷൻ നടത്തുന്നു. പാറകൾ ചുരുങ്ങുകയും പലപ്പോഴും മുകളിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ പർവ്വതങ്ങൾ രൂപപ്പെടുന്നു. അങ്ങനെ ഉയരുന്ന ഈ പർവ്വനിരകളിൽ ഈ ആഴത്തിലുള്ള രൂപാന്തര ശിലകളെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. മെറ്റമോർഫിക് പാറകളുടെ ഉദാഹരണങ്ങൾ താഴെ പറയുന്നവയാണ്: സ്ലേറ്റ്, ശില, മാർബിൾ. അടുത്തത് മൂന്നാമത്തെ തരം പാറ ജ്വലനമാണ്. ഉരുകിയ പാറയിൽ നിന്നാണ് ആഗ്നേയ ശിലകൾ രൂപപ്പെടുന്നത്. ഉരുകിയ പാറകൾ ഭൂമിയുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അത് വളരെ ചൂടുള്ള 20 കിലോമീറ്റർ ആഴത്തിലാണ്. ഈ ദ്രാവക പാറയെ മാഗ്മ എന്ന് വിളിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ മാഗ്മ പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിച്ച മാഗ്മ ലാവ എന്നറിയപ്പെടുന്നു. പാറകൾക്കപ്പുറം തോടിനുള്ളിലോ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലോ അഗ്നേയ ശിലകൾ രൂപപ്പെടാം. സാധാരണയായി
പാറ തണുത്തുറഞ്ഞ വേഗതയുമായി ബന്ധപ്പെട്ട പരലുകളുടെ വലിപ്പം. ഉദാഹരണത്തിന്, പുറംതോടിനുള്ളിൽ രൂപം കൊള്ളുന്ന സാവധാനത്തിലുള്ള തണുപ്പുള്ള അഗ്നിശിലയിലേക്ക് വലിയ പരലുകൾ വളരാൻ സമയമുണ്ടാകും. നേരെ മറിച്ച് വെള്ളത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്ന ലാവയ്ക്ക് ചെറിയ പരലുകൾ പെട്ടെന്നുണ്ടാകും. കൂടാതെ ഒബ്സിഡിയൻ പോലുള്ള അഗ്നിപർവ്വത സ്ഫോടകങ്ങൾ പോലും ഉണ്ടാകാം. അഗ്നിശിലകളുടെ ഉദാഹരണങ്ങൾ ഇവയാണ്: ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഒബ്സിഡിയൻ. മനുഷ്യരുടെ പരിണാമത്തിന് അടിസ്ഥാനമായത് പാറകളാണ്. അവ ആദ്യകാല വേട്ടയാടൽ ഉപകരണങ്ങളായും ആയുധങ്ങളായും ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ തീ കത്തിക്കാനും നമ്മെ ചൂടാക്കാനും ഉപയോഗിച്ചിരുന്നു. ശിലായുഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആദ്യകാല കലാകാരന്മാരുടെ ചില പെയിന്റിങ്ങുകൾ പൊടിച്ച പാറകളിൽ നിന്നും ധാതുക്കളിൽ നിന്നും നിർമ്മിച്ചതാണ്. ഉദാഹരണത്തിന്, നിയാണ്ടത്തല്ലുകൾ നിർമ്മിച്ച ഏറ്റവും പഴയ ഗുഹാചിത്രങ്ങൾ ചിലത് ഹെമറ്റൈറ്റ്, ചുവപ്പ് അല്ലെങ്കിൽ ഇരുമ്പ് ഓക്സൈഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പാറ ഒരു പക്ഷേ റോസറ്റക്കല്ലാണ്. 1799 കണ്ടെത്തിയ ഈ കല്ല് വർഷങ്ങളോളം പണ്ഡിതന്മാരെ അമ്പരിപ്പിച്ച ഒരു ഭാഷയെ മനസ്സിലാക്കാൻ ആദ്യകാല ഭാഷാശാസ്ത്രജ്ഞരെ പ്രാപ്തമാക്കി. ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സ്. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ശുദ്ധമായ സ്വർണ്ണക്കട്ടി 1869 ഓസ്ട്രേലിയയിൽ കണ്ടെത്തി. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനോളം 156 pounds ഭാരമുണ്ട് ഇതിന്. കൽക്കരി യഥാർത്ഥത്തിൽ ഒരു അവശിഷ്ട പാറയാണ്. ചെടികളുടെ കംപ്രസ് ചെയ്ത പാളികളിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായി ഇരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത്. വേണം, അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷമാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. Chinnu's Fashion Jewelers, Kundara. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% VIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. സാഹിത്യകാരൻ അപ്പൂ മുട്ടറയ്ക്ക് മാധ്യമം അക്ഷരവീട് കൈമാറി. മാധ്യമവും താരസംഘടനയായ അമ്മയും യൂണിയൻ മണിയും ചേർന്നൊരുക്കിയ അക്ഷരവീട് അപ്പൂ മുട്ടറയ്ക്ക് കൈമാറി. അക്ഷരവീടിന്റെ സമർപ്പണം PC വിശ്വനാഥ് MLA നിർവഹിച്ചു. മാധ്യമം CEO PM സാലിഹ് അധ്യക്ഷത വഹിച്ചു. മാധ്യമം റീജിയണൽ മാനേജർ B.J. Prakash, നെടുമ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജകുമാരി, വാർഡംഗം അനിൽകുമാർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഹാരിസ് വള്ളിൽ, ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ അയ്യൂബ് ഖാൻ, അനീഷ് യൂസുഫ്, ബ്യൂറോ ചീഫ് ഷഫറുള്ള എന്നിവർ സംസാരിച്ചു. കവി പെരുമ്പഴ ഗോപാലകൃഷ്ണപിള്ള, PJ ഉണ്ണികൃഷ്ണൻ, ശശിധരൻ കുണ്ടറ, ഇല്യാസ് കരുവ, സമത് കണ്ണനല്ലൂർ എന്നിവർ പങ്കെടുത്തു. മലയാളത്തിന്റെ മധുരാക്ഷരങ്ങൾ ചേർത്ത് നിർത്തി മാധ്യമവും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും യൂണിമണി MLC ഗ്രൂപ്പും സംയുക്തമായാണ് കേരളത്തിന് സമർപ്പിക്കുന്ന പദ്ധതിയാണ് അക്ഷരവീട്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഈ ചടങ്ങിൽ ഈ നാടിൻ്റെ പേരിൽ നൽകുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇനി അടുത്ത സ്കൂളിലും പള്ളിമൺ വില്ലേജ് ഓഫീസിലും ആളുകൾ കാത്തിരിക്കുകയാണ്. രണ്ട് പരിപാടികളുണ്ട്. ഇന്നലെ വരെ നിയമസഭയായത് കാരണം ഒരുപാട് ദിവസത്തെ പരിപാടികൾ ഒരുമിച്ച് വന്ന് ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട്, അക്ഷര വീട് എന്നതാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. മലയാള ഭാഷയോടും കേരളത്തോടും മാധ്യമവും ചേർന്ന് നിൽക്കുക എന്നതാണ്. മലയാള ഭാഷ കേരളം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. എൻ്റെ സ്വന്തം മലയാളം എന്ന പേരിൽ, നമ്മുടെ സ്വന്തം മലയാളം എന്ന പേരിൽ, അതുപോലെ കമോൺ കേരള, ഹാർമോണിയസ് കേരള, അഖിലൻ കേരള തുടങ്ങിയ പേരുകളിലൊക്കെ ഗൾഫ് മാധ്യമം വിവിധ പരിപാടികൾ നടത്താറുണ്ട്. കേരളത്തിൽ ഇന്ത്യയിൽ 8 editions ഒരു പത്രം 6 countries നിന്നായി, GCC 6 countries, UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ രാജ്യങ്ങളിൽ നിന്നുമായി ഇറങ്ങുന്ന പത്രം മലയാള ഭാഷയോടും കേരളത്തോടും ചേർന്ന് നിൽക്കുവാനുള്ള പല ശ്രമങ്ങളും നടത്താറുണ്ട്. അത്തരം ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് അക്ഷര വീട്. മലയാളത്തിലെ 52 അക്ഷരങ്ങൾ, നേരത്തെ പറഞ്ഞ പ്രതിഭകൾക്ക്
ആദരം, അവർക്കുള്ള അവരുടെ അർഹതയ്ക്കുള്ള അംഗീകാരം എന്നുള്ള നിലയ്ക്ക് 34 വീടുകൾ കേരളത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്നിവിടെ 35-ാമത്തെ വീടാണ് സമർപ്പിക്കാൻ പോകുന്നത്. 33 അക്ഷര വീടുകളായി മാറുകയാണ്. അതിൽ 34 വീടുകൾ സമർപ്പിച്ചു കഴിഞ്ഞു. 35-ാമത്തെ വീടാണ് നെടുമ്പനയിൽ. കഥാകൃത്തും കവിയും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ അപ്പു മുട്ടരയ്ക്ക് നൽകുന്നത് ഈ മഹനീയ സന്ദർഭത്തിൽ ഇവിടെ അതിന് സാന്നിധ്യം വഹിക്കാൻ എത്തിയ അപ്പു മുട്ടർ സാറിൻ്റെയും ഈ നാടിൻ്റെയും പ്രിയപ്പെട്ടവരായ നിങ്ങളെ ഓരോരുത്തരെയും മാധ്യമത്തിൻ്റെ പേരിലും ഈ അക്ഷയ വീട് പദ്ധതിയുടെ പേരിലും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിൻ്റെ സംഘടനയായ മലയാള സിനിമാ സംഘടനയായ അമ്മയും മാധ്യമവും യൂണിമണിയും സംയുക്തമായിട്ടാണ് ഈ സംരംഭം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ, കായിക മേഖലകളിൽ കഴിവ് തെളിയിച്ച, ജീവിത സാഹചര്യങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയാണ് അക്ഷര വീട് ഒരുക്കിയിട്ടുള്ളത്. അശരണൻ ആശ്രയമാകുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു സംഘടനയും ഏതൊരു ശക്തിയും വഹിക്കുന്നത് രക്ഷാകർത്തൃ ഭാവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ സാധാരണ ബോധത്തിൽ രക്ഷാകർത്താവ് എന്ന് പറയുന്നത് സൃഷ്ടികർത്താക്കളെയാണ്. എൻ്റെ ബോധത്തിൽ നാം കാലിടറുമ്പോൾ നല്ല സവരിയാക്കാരനെ പോലെ അടുത്തു വന്ന് കൈനീട്ടുന്ന ആശ്രയത്തിൻ്റെ ഉറവിടമായ ആ വ്യക്തി അഥവാ സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തി, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രായം മനുഷ്യനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. അത് കാഴ്ചപ്പാടിലും പ്രതികരണത്തിലും വ്യക്തമാണ്. കുട്ടികൾക്ക് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷിതാക്കളാണ്. പക്ഷെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾക്ക് ആവശ്യത ആയി തോന്നുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ അവരാണ്. നേരെ തിരിച്ചു വരികയാണ്. ഇതാണ് വാർത്തകൾ. അത് നീയാകുന്നു എന്ന് പറയുന്ന വേദനിക്കുന്നിടത്ത് ഹൃദയം കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിയുന്നത്ര മറ്റുള്ളവരോട് സൗഹൃദത്തോടെ സാഹോദര്യത്തോടെ പെരുമാറുക എന്നുള്ളതാണ് ഞാൻ ഇന്നുവരെ അനുവർത്തിച്ചു വന്നിട്ടുള്ളത്. 55 വർഷം വരെ ആയിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ നിൽക്കുന്ന ഫീൽഡ് നന്ദികേടിന്റെ ഫീൽഡാണ്. പറയാതിരിക്കാൻ കഴിയില്ല. രക്ഷിതാവ് ഞങ്ങളെ അറിയുന്നില്ല, പഠിപ്പിക്കുന്നവരെ രക്ഷിതാവ് അറിയുന്നില്ല. വഴിക്ക് വെച്ച് കണ്ടാൽ പോലും ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത രക്ഷിതാക്കള് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പഠിച്ച് ഉയർന്നു പോയതിന് ശേഷം നമ്മളെ ഓർമ്മിക്കുന്ന ശിഷ്യര് നാമമാത്രമാണ്. ഞാനത് പറയാൻ കാരണം ഈ രംഗത്ത് ഈ 55 വർഷക്കാലം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുതിയ തലമുറയെ കരുപിടിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിവത് സമർപ്പിച്ചിട്ടുള്ള
ഞങ്ങളെ പോലെ എന്നെ പോലെ പലർക്കും പിന്നെ പാർക്കൽ കോളേജ് തോട്ടൂർ കോളേജുകളുടെയൊക്കെ വലിയ സംഘടനകളൊക്കെ ഉണ്ട്. ആരും പറയത്തക്ക പരിഗണന തരികയോ ഒന്ന് ആദരിക്കുകയോ ഒരടയാളപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കെ എസ് ടി ധർണ നടത്തി. വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക, തുടർച്ചയായ 6 പ്രവൃത്തി ദിനം ഒഴിവാക്കുക തുടങ്ങി മുദ്രാവാക്യം ഉന്നയിച്ച് കെ എസ് ടി കുണ്ടറ എഇഒ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ശ്യാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജിജു മാത്യു, ഉപജില്ലാ സെക്രട്ടറി ശൈലജ, ശ്രീരാജ്, അനിൽകുമാർ, അൻസർ, ലോവൽ, വിപിൻ ജി നായർ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായിട്ട് പുനർക്രമീകരിക്കുക, അതോടൊപ്പം തുടർച്ചയായ 6 പ്രവർത്തി ദിനങ്ങൾ ഒഴിവാക്കുക, വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക എന്നീ 3 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്ത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള സഹായാന ധർണകൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. വിദ്യാരംഗം പ്രവർത്തനോദ്ഘാടനം നടത്തി. വിദ്യാരംഗം സാഹിത്യ കലാവേദി കുണ്ടറ ഉപജില്ല പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റജി കല്ലമ്പിള്ള ഉദ്ഘാടനം ചെയ്തു. എഇഒ റസിയ ബിബി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഡി ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാരംഗം കോർഡിനേറ്റർ എ റസീന, പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ സി എം സെയ്ഫ്, ജോയിന്റ് കൺവീനർ ഫില്ലിസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാത് പശു, പുച്ഛവിഷാണഹീന തൃണംന ഖാദന്നപി ജീവമാന തദ്ഭാഗതേയം പരമം പശുന. സാഹിത്യം, സംഗീതം, കലാരൂപങ്ങൾ തുടങ്ങിയവയിൽ താല്പര്യമില്ലാത്ത മനുഷ്യൻ പശുവിന് തുല്യമാണ് അല്ലെങ്കിൽ ജന്തുക്കൾക്ക് തുല്യമാണ്. ആ പശു പുല്ല് തിന്നുന്നില്ല എന്നുള്ളത് മറ്റുള്ളവരുടെ ഭാഗ്യം. ഇതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. മനുഷ്യനായ ഒത്തിരി കലാവാസനമേ, അത് സാഹിത്യമാവാം, സംഗീതമാവാം, ഏത് കലാരൂപമാവാം. ഈ കലാരൂപങ്ങൾ പഠിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്ക് കിട്ടിയോണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ വലിയ പ്രയോജനമൊന്നുമില്ല. അങ്ങനെ വലിയ പ്രയോജനം ഉണ്ടാകാതെ ഞാനും വലിയ ഇവിടെ ഇരിക്കത്തില്ല. ഈ വേദിയില് ഞങ്ങൾക്ക് എത്ര മാർക്ക് മാർക്കുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാം. വളരെ തുച്ഛമായ മാർക്കോടുകൂടി തല്ലുകൊള്ളാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയ, ചോളം മേടിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയ കുറെ ആൾക്കാർ, കുറെ ജന്തു ജീവിതങ്ങൾ അന്നുണ്ടായിരുന്നു, പട്ടിണി കോലങ്ങൾ. ആ പട്ടിണി കോലങ്ങളിൽ നിന്ന് മാറി ഇന്നൊരു വേദിയിൽ ഞങ്ങൾ അപ്പുറമപ്പുറം ഇരിക്കാൻ പറ്റിയെങ്കിൽ അത് മാർക്കാണെങ്കിൽ മാനദണ്ഡം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുത്തില്ല തീർച്ചയായിട്ടും. ഇപ്പൊ മാർക്ക് ഒന്നിനും ഒരു മാനദണ്ഡമല്ല. എന്നാൽ ഏതെങ്കിലും ഒരു കലാരൂപം പഠിച്ച ഒരു കുട്ടിക്ക് അവന് കിട്ടുന്ന അംഗീകാരങ്ങൾ ആലോചിച്ച് നോക്കെ. ഒരു യു പി സ്കൂളിൽ ഒരു കുഞ്ഞ് നന്നായിട്ടൊരു പ്രസംഗം നടത്തുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അവന്റെ പ്രസംഗം ഒന്നിൽ കൂടുതൽ തവണ കേട്ടവരാണ് ഈ മലയാളികൾ എല്ലാവരും. അവരെത്ര മാത്രം ലൈക്ക് കിട്ടി, എത്ര പേരാണ് അത് കണ്ടത്, ആ കുഞ്ഞിന്റെ ആ പ്രസംഗം ആരോ പറഞ്ഞു കൊടുത്തായിരിക്കും, എന്തായാലും അവൻ അത് കാഴ്ച വെച്ചു എന്നുള്ളതാണ് വളരെ മിടുക്കനായിട്ട്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുനാളിലെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ ഒരു പ്രശ്നത്തിന് ഒരു ഉത്തരമാണ് ഈ കലാരൂപങ്ങളും ഇത്തരം കലാവേദികൾ എന്ന് ഞാൻ പറയുന്നത്. ഇന്നത്തെ മനോരമ നിങ്ങൾ വായിച്ചിട്ടോ? ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. മുടിയഴക് നോക്കിയിരുന്നത് സ്ത്രീകളാണെങ്കിലും ഇക്കാലത്ത് പുരുഷന്മാരും അതിലൊട്ടും പിന്നിലല്ല.
ഹെയർ സ്റ്റൈലിൽ നിന്ന് ലിംഗവ്യത്യാസമില്ലാതെ ട്രെൻഡാവുകയാണ്. പോയ നൂറ്റാണ്ടിലെ ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ഫാഷനായിരിക്കുന്നത്. ഇങ്ങനെ വിവിധ സ്റ്റൈലുകളിൽ മുടിവെട്ടുന്നതിന് പ്രധാനമായും കാരണം മുടി വെട്ടുമ്പോൾ വേദനിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. മുടി ശരീരത്തിന്റെ ഭാഗമായിട്ടും വെട്ടുമ്പോൾ വേദനിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? തൊലിയിലെ ഫോളിക്കിളുകളിൽ നിന്നുമാണ് രോമം വളരുന്നത്. ദേഹമാസകലം രോമമുണ്ട്. ഭൂരിഭാഗവും വളരെ ചെറിയ രോമങ്ങളാണ്. തലയോട്ടയിലുള്ള രോമത്തെയാണ് നാം മുടി എന്ന് പറയുന്നത്. ഫോളിക്കിളുകളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ മുടിയിലെ കോശങ്ങൾ മരവിച്ചിരിക്കും. മരിക്കുന്ന കോശങ്ങളാണ് പുറത്തേക്ക് തള്ളപ്പെടുന്നത്. അതായത് മുടിയുടെ അഗ്രഭാഗം വളരുന്നത് കൊണ്ടല്ല മുടി വളരുന്നത്, അവയെ പിന്നിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുകയാണ്. മരിച്ച കോശങ്ങളെ മുറിച്ചാൽ വേദന അനുഭവപ്പെടുകയില്ലല്ലോ. അതേസമയം ഒരു മുടി വേരോടെ പിഴുതെടുക്കാൻ നോക്കൂ, നിങ്ങൾ വേദന കൊണ്ട് പുളയും. മുടി പറിച്ചെടുക്കുമ്പോൾ തലയോട്ടിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ജീവനുള്ള കോശങ്ങളെയാണ് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ജന്തുക്ഷേമ ക്ലിനിക് ജില്ലാതല ഉദ്ഘാടനം. ജില്ലാ പഞ്ചായത്ത് ഈ വർഷം ആരംഭിക്കുന്ന ജന്തുക്ഷേമ ക്ലിനിക്കിന്റെ ജില്ലാതല ഉദ്ഘാടനം കിഴക്കേക്കല ക്ഷീരസംഘത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ ഊരുക്കൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ, ടോണിക്കുകൾ, ധാതുലവണങ്ങൾ, ജീവകങ്ങൾ എന്നിവ ക്യാമ്പുകളിലൂടെ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ജന്തുക്ഷേമ ക്ലിനിക്. മൃഗസംരക്ഷണ വകുപ്പാണ് നടപ്പിലാക്കുന്നത്. കിഴക്കേക്കല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. മുൻ മിൽമ ചെയർമാനും ക്ഷീരസംഘം പ്രസിഡന്റുമായ കല്ലട രമേശ്, ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൽഡുവിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാദേവി, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഷൈൻകുമാർ, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ബി സോജ, കിഴക്കേക്കല വെറ്റിനറി സർജൻ ഡോക്ടർ ശ്രദ്ധാകൃഷ്ണൻ, ഡി വൈ ഡാനിയൽ എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ കുട്ടികൾ അലസരാണ്, മഹാവികൃതികളാണ്, വൈകി ഉറക്കം ഉണരുന്നവരാണ്, മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും. യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ MPB CBN കളരി, ഇളമ്പള്ളൂർ, കേരളപുരം, സമാന്തര റോഡ്, ESIക്ക് എതിർവശം, കൊണ്ട. ഫോൺ നമ്പർ 94 47 11 99 80. കുഴൽക്കിണർ ഉദ്ഘാടനം ചെയ്തു. കൊട്ടങ്കര പഞ്ചായത്ത് ചന്ദനത്തൊപ്പ് വാർഡിൽ നിർമ്മിച്ച കുഴൽക്കിണറിന്റെ ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. പഞ്ചായത്തംഗം പ്രദീപ് അധ്യക്ഷത വഹിച്ചു. UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം, കോൺഗ്രസ് കൊറ്റങ്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണിൽ, റഹീം ഖാൻ, സക്കീർ ഹുസൈൻ, നൌഷാദ്, നാണു എന്നിവർ സംസാരിച്ചു. MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് കുഴൽക്കിണർ നിർമ്മിച്ചത്. വീട്ടിൽ ടെലിവിഷൻ വന്നപ്പോൾ ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ മറക്കുകയായിരുന്നു. വീടിന്റെ വാതിൽപ്പടിയിൽ കാർ വന്നപ്പോൾ നടക്കാനും മറന്നു തുടങ്ങി. മൊബൈൽ ഫോൺ കിട്ടിയപ്പോൾ കത്തുകൾ എഴുതാൻ മറന്നു. പിന്നീട് കമ്പ്യൂട്ടർ കിട്ടിയപ്പോൾ സ്പെല്ലിങ്ങുകളും ഞാൻ മറന്നു. വീട്ടിൽ എയർ കണ്ടീഷൻ വന്നപ്പോൾ മരങ്ങളുടെ തണലിലെ ഇളം കാറ്റും മറന്നു. പിന്നീട് എൻ്റെ ജീവിതം വൻ നഗരത്തിലേക്ക് പരിച്ചു നട്ടപ്പോൾ മണ്ണിന്റെ ഗന്ധം ഞാൻ മറന്നു. ബാങ്കുകളിൽ പണമിടാതെ തുടങ്ങിയപ്പോൾ പണത്തിന്റെ മൂല്യം മറന്നു. കൃത്രിമ സുഗന്ധ ലേപനങ്ങൾ ആസ്വദിച്ചു തുടങ്ങിയപ്പോൾ പുഷ്പങ്ങളുടെ സുഗന്ധവും സൗന്ദര്യവും ഞാൻ മറന്നു. ഫാസ്റ്റ് ഫുഡ് കഴിച്ചു തുടങ്ങിയ ശേഷം എനിക്ക് ദോശയുടെയും ചട്നിയുടെയും പായസത്തിന്റെയും രുചികൾ അപ്രാപ്യങ്ങളായി. അവസാനം ഫേസ്ബുക്ക് കിട്ടിയപ്പോൾ ഞാൻ സംസാരിക്കാൻ പോലും മറന്നു. ഇപ്പോൾ വാട്സപ്പും കൂടി ആയപ്പോൾ ഇതിനടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ കൂടി മറന്നു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ്. വാർത്ത സമാപിക്കുമ്പോൾ എന്നും പറയുന്നത് പോലെ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ലൈല ക്രിയേഷൻസിൻ്റെ 7 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. അത് കുറച്ചധികം പേർ കണ്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരുപാട് പേര് ഇനിയും ആ സിനിമകൾ കാണാനുണ്ട്. ആര് നിങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ സിനിമ, അത് നിങ്ങൾ തീർച്ചയായിട്ടും ആ യൂട്യൂബിൽ തിരഞ്ഞെന്ന് കാണണം. അടുത്ത ദിവസങ്ങളിൽ ആദ്യത്തെ സിനിമയുടെയൊക്കെ ലിങ്ക് ഞങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അയച്ചു തരാൻ ആലോചിക്കുന്നു. കാരണം നിങ്ങൾ അതിൻ്റെ പുറകിലോട്ട് പോയി തപ്പിയെടുക്കുക എന്നുള്ള പറഞ്ഞ് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ നമുക്കത് തേടിപ്പിടിക്കാൻ ഉള്ള ഒരു സമയം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമകളെല്ലാം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അയക്കുന്നു. ആദ്യത്തെ ആര് ഞങ്ങൾ 2 ദിവസത്തേക്ക് അയക്കും. പിന്നെയുണ്ട് മുഖം, പിന്നെ നാളെ കനൽച്ചിരി, ഊട്ട്, നമ്മുടെ സമയം, അവസാനമായി ഞാൻ ഈ നീന, മുഴുവൻ സിനിമകളും നിങ്ങൾ കാണണം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ അതിൻ്റെ ലിങ്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, നമുക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ളവരോടൊക്കെ ആ സിനിമയെന്ന് കാണുകയും അവർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ചാനലുകൾ
സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഒന്ന് നിങ്ങളൊന്ന് പറയണം എന്ന അഭ്യർത്ഥനയോടെ നാളെ വീണ്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ പരസ്പരം കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം ആദരം.